ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻസ് മരിയ. ഞാൻ ഷിക്കാഗോ രൂപതയിലെ ഫിലഡൽഫിയ സെന്റ് തോമസ് ഇടവാംഗമാണ്. അച്ഛ, എനിക്കൊരു സംശയം. ആരാണ് കരിയാറ്റി യോസേ മൽപ്പാൻ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആൻസ് മരിയ. മാർത്തോമ നസാണി സഭാ ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനം വഹിക്കുന്ന ധീര രക്തസാക്ഷിയാണ് മറി യോസേപ്പ് കരിയാറ്റി മെത്രാപ്പൊലിത്ത. കരിയാറ്റി മെൽപ്പാനെ കുറിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം മറ്റെന്തിനേക്കാളുമേറെ യോസേപ്പ് കരിയാറ്റിയുടെ ജീവിതകഥയാണ്. ഉദിച്ചുയർന്ന പ്രകാശം പരത്തും മുൻപ് പൊലിഞ്ഞുപോയ നക്ഷത്രം പോലെയാണ് മാർ യോസേപ്പ് കരിയാറ്റിയുടെ ജീവിതം. മാനുഷികമായി ചിന്തിക്കുമ്പോൾ തീരാ ദുഃഖത്തിന്റെ കഥ. വർത്തമാന പുസ്തകം വായിക്കുന്നവരെ കണ്ണീരിലാഴ്ത്തുന്ന സഹനത്തിന്റെയും വേദനയുടെയും അകാല മരണത്തിന്റെയും ജീവിതമാണ് മാർ കരിയാറ്റി യോസേപ്പ് മൽപ്പാന്റേത്. 1742 മെയ് മാസം 5-ാം തീയതി ആലങ്ങാട്ട് കരയിൽ കരിയാറ്റി പൈലി മറിയം ദമ്പതികളുടെ മകനായി അദ്ദേഹം ജനിച്ചു. ചില രേഖകളിൽ അദ്ദേഹത്തിന്റെ ജന്മം മെയ് 6 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാല്യത്തിൽ തന്നെ യോസേപ്പ് ആലങ്ങാട്ട് സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് നന്നേ ചെറുപ്പത്തിൽ 1753 ഓഗസ്റ്റ് 18-ാം തീയതി അദ്ദേഹം റോമയിലേക്ക് സുറിയാനി പഠനത്തിനായി അയക്കപ്പെട്ടു. 1754-55 കാലഘട്ടത്തിൽ അദ്ദേഹം റോമിലെത്തി പ്രൊപ്പഗാന്ത ഭീതയുടെ ഉർബൻ കോളേജിൽ പഠനമാരംഭിച്ചു. മാർത്തോമ നസാണികളിൽ നിന്ന് ആദ്യമായി റോമിലെത്തി പഠനം പൂർത്തിയാക്കിയ ആളാണ് യോസേപ്പ് കരിയാറ്റി. ലോകപ്രസിദ്ധനായ യോസേപ്പ് അലോഷ്യസ് അസേമാനി എന്ന മാറോനീത്ത സുറിയാനി പണ്ഡിതന്റെ കീഴിലാണ് അദ്ദേഹം സുറിയാനി ഭാഷയിലും ദേവിശാസ്ത്രത്തിലും ഉപരിപഠനം നടത്തിയത്. ഉദയംപേരൂർ സമ്മേളനം വഴി നശിപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം വീണ്ടെടുക്കുവാൻ കഴിവുള്ള ഒരേ ഒരു മനുഷ്യനെന്നാണ് അസേമാനി കരിയാറ്റി യോസേപ്പ് മൽപ്പാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യോസേപ്പ് കരിയാറ്റിയുടെ പിതാവും 3 ഇളയ സഹോദരങ്ങളും 2 മൂത്ത സഹോദരങ്ങളും അദ്ദേഹത്തിന്റെ റോമാ പഠനകാലത്ത് മരിച്ചു. അവശേഷിച്ചത് വിധവയായ അമ്മയും പെങ്ങളും മാത്രം. 1766 മാർച്ച് 15 യോസേപ്പ് കരിയാറ്റി റോമിൽ വെച്ച് കശീശ പട്ടം സ്വീകരിച്ചു. തത്വശാസ്ത്രം, ദേവിശാസ്ത്രം, സഭാ നിയമങ്ങൾ എന്നിവയിൽ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. 1767 നവംബർ 10 നാട്ടിൽ മടങ്ങിയെത്തി. തുടർന്ന് ആലങ്ങാട്ട് സെമിനാരിയിൽ മൽപ്പാനായി നിയമിക്കപ്പെട്ടു. അക്കാലത്താണ് കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങൾ ചുരുക്കി പ്രതിപാദിക്കുന്ന വേദതർക്കം എന്ന ഗ്രന്ഥം രചിച്ചത്. പോർച്ചുഗീസ് ഭദ്രവാദോയുടെയും പ്രൊപ്പഗാന്ത ഫീതെ തിരുസംഘത്തിന്റെയും വ്യത്യസ്ത ഭരണാധികാരത്തിൽ മാർത്തോമ നസ്രാണികൾ വിഭജിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. 1778 പാറേമക്കൾ തോമാക്കത്തനാരുമായുള്ള കരിയാറ്റി മൽപ്പാന്റെ വിഖ്യാതമായ റോമ ലിസ്ബൺ യാത്ര ആരംഭിക്കുന്നു. 8 വർഷക്കാലം നീണ്ടു നിന്നതായിരുന്നു ആ യാത്ര. അവർ ആദ്യം ലിസ്ബണിലേക്കും അവിടെ നിന്ന് റോമയിലേക്കും പോയി. അവരുടെ യാത്രയിലും റോമിലും ലിസ്ബണിലുമൊക്കെ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളും അവയ്ക്കെതിരെ കൈവരിച്ച നേട്ടങ്ങളുമെല്ലാം വർത്തമാന പുസ്തകത്തിൽ നമുക്ക് കാണാം. അവസാനം അവരുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ കുറെയൊക്കെ സഫലീകരിക്കപ്പെട്ടു. 1783 ഫെബ്രുവരി 17 യോസേപ്പ് കരിയാറ്റി മൽപ്പാൻ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയായി അഭിഷിക്തനായി. കൂനംകുരിശ് സത്യത്തിന് ശേഷം മാതൃസഭയിൽ നിന്ന് വേർപെട്ടുപോയ മാർത്തോമ മെത്രാനെയും പുത്തകൂർ വിഭാഗത്തെയും മാതൃസഭയിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള അനുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു. 1785 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. 1786 മെയ് 1 ഗോവയിൽ എത്തിച്ചേർന്നു.
തുടർന്ന് മറിയോസേപ്പ് കരിയാച്ചി മെത്രാപ്പോലിത്തയെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അടുത്ത വാർത്ത ഞെട്ടിക്കുന്നതാണ്. 1786 സെപ്റ്റംബർ 9ാം തീയതി രാത്രി 9:30 കരിയാച്ചി മറിയോസേപ്പ് മെത്രാപ്പോലിത്ത ആകസ്മികമായി ചരമം പ്രാപിച്ചു. മരണം നടന്നത് ഗോവ മെത്രാപ്പോലിത്തയുടെ വസതിയിൽ വെച്ചാണ്. സെപ്റ്റംബർ 10 ഗോവയിലെ സെയിന്റ് കാതറീൻ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാരം നടന്നു. പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം 1961 മറിയോസേപ്പ് കരിയാച്ചിയുടെ ഭൗതികാവശിഷ്ടം ആലങ്ങാട് മർത്തമറിയം പള്ളിയിൽ കബറടക്കി. ഈ പുണ്യപിതാവിന്റെ മരണം സ്വാഭാവികമായിരുന്നില്ല എന്നാണ് അന്നും ഇന്നും മാർത്തോമാ നസ്രാണികൾ വിശ്വസിക്കുന്നത്. മാർ കരിയാച്ചി തിരികെ വന്നാൽ നസ്രാണികളെല്ലാം അദ്ദേഹത്തിന്റെ കീഴിലാകും. മിഷനറിമാർക്ക് ഇവിടെ സ്വാധീനം കുറയും. മാർത്തോമാ മെത്രാന്റെയും പുത്തൻകുറി വിഭാഗത്തിന്റെയും പുനരേക്കം നടക്കും. ഇതൊക്കെ ആരൊക്കെയോ ഭയപ്പെടുത്തിയിരുന്നു. 44ാം വയസ്സിൽ അന്തരിച്ച മറിയോസേപ്പ് കരിയാച്ചിയുടെ മരണം സ്വാഭാവികമായിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, മാർ കരിയാച്ചിയുടെ സന്തത സഹചാരിയായിരുന്ന പാറയമാക്കൽ തോമാക്കത്തനാരെ കരിയാച്ചിയുടെ അവസാന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിട്ടില്ല. മരണസമയത്ത് കരിയാച്ചിയോടൊപ്പം പാറയമാക്കലച്ചൻ നിർത്താൻ ആരോ അനുവദിച്ചില്ല. 2, കരിയാച്ചി മെത്രാപ്പോലിത്തയുടെ കബറടക്ക ശുശ്രൂഷയിൽ പാറയമാക്കലച്ചനെ പങ്കെടുപ്പിച്ചില്ല. 3, 1786 ഡിസംബർ 27 പാറയമാക്കലച്ചൻ കൊച്ചിയിൽ തിരികെയെത്തി. വന്നപാടെ അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു വ്യാജ വൈദ്യനാണ് കരിയാച്ചി മെത്രാപ്പോലിത്തയെ കൊന്നത്. ഇപ്രകാരം പാറയമാക്കലച്ചൻ ആവർത്തിച്ചു എന്നാണ് പറയുക. 4, 1784 ഫെബ്രുവരി 1-2 തീയതികളിൽ പാറയമാക്കൽ തോമാക്കത്തനാരുടെ അധ്യക്ഷതയിൽ കൂടിയ 84 പള്ളികളുടെ യോഗത്തിലെ പ്രസിദ്ധമായ അങ്കമാലി പടിയോലയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: മെത്രാപ്പോലിത്തായെ ചതിയാലെ അപായം വരുത്തുക കൊണ്ട്. അങ്കമാലി പടിയോലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. 5, വർത്തമാന പുസ്തകത്തിലെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു എന്ന് കരുതുന്ന അവസാന ഭാഗത്തിൽ ഇതിന് തീർച്ചയായും തെളിവുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം വർത്തമാന പുസ്തകത്തിന്റെ അവസാന ഭാഗം നശിപ്പിക്കപ്പെടുകയോ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും മറിയോസേപ്പ് കരിയാച്ചി മാർത്തോമാ മെത്രാനോട് പറഞ്ഞത് അക്ഷരം പ്രതി സംഭവിച്ചു. റോമിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്രകാരമാണ് മാർ കരിയാച്ചി പുത്തൻകുറി വിഭാഗത്തിലെ മാർത്തോമാ മെത്രാനോട് പറഞ്ഞത്: എന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ട് പോലും അങ്ങയുടെ കാര്യസാധ്യത്തിനായി ഞാൻ പരിശ്രമിക്കും. മാർത്തോമാ മെത്രാന്റെ പുനരേക്കത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്നാണ് ഇതിനർത്ഥം. അപ്രകാരം അദ്ദേഹം ആ ലക്ഷ്യത്തിനു വേണ്ടി തന്നെ തന്റെ ജീവൻ വെടിഞ്ഞു. മാർത്തോമാ നസ്രാണികളുടെ പുനരേക്കത്തിനായി പരിശ്രമിച്ച് രക്തസാക്ഷിയായ ആളാണ് മാർ കരിയാറ്റി. പുനരേക്യത്തിന്റെ രക്തസാക്ഷിയാണ് അദ്ദേഹം. കരിയാറ്റി യൗസേപ്പ് മൽപ്പാന്റെ അകാല മരണം കൊണ്ടുണ്ടായ നഷ്ടങ്ങൾ പലതാണ്. 1, മാർത്തോമാ നസ്രാണി സഭ ഛിന്ന ഭിന്നമായി വിഭജിക്കപ്പെട്ട് ഇന്നും തുടരുന്നു. യൗസേപ്പ് കരിയാറ്റി മെത്രാപ്പോലിത്ത ഇവിടെ തിരികെ വന്ന് ഒരാഴ്ചയെങ്കിലും ഭരണം നടത്തിയിരുന്നെങ്കിൽ മാർത്തോമാ മെത്രാൻ പുത്തൻകുറി വിഭാഗം മുഴുവനും നസ്രാണി സമൂഹത്തിലേക്ക് സഭയിലേക്ക് തിരികെ വന്നേനെ. പിന്നെ ഇവിടെ ഒറ്റ സഭ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഒരു തലവന്റെ കീഴിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സഭ. ആ ഒരു വലിയ സ്വപ്നം നടക്കാതെ പോയി. പിന്നീട് ആ പുനരേക്കം നടക്കുന്നത് പുണ്യശ്ലോകനായ മറിവാനിയോസ് പിതാവിന്റെ കാലത്താണ്. മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്രം നമുക്കറിയാം. 2, പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം
പൂർണ്ണമായി ഇതുവരെ നമുക്ക് വീണ്ടെടുത്ത് കിട്ടിയിട്ടില്ല. ഉദയംപേരൂർ സമ്മേളനത്തെ നഷ്ടപ്പെട്ട പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം വീണ്ടെടുക്കാൻ കഴിവുള്ള ഒരേ ഒരാളെന്ന് ആ വലിയ പണ്ഡിതനായ അസ്യമാനി പറഞ്ഞ കരിയാറ്റി മെത്രാപ്പോലിത്ത അകാലമായി മരണപ്പെട്ടതുകൊണ്ടുണ്ടായ നഷ്ടം എത്രയോ വലുതാണ്. മൂന്ന്, മാർത്തോമാ സ്ലീഹ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂരിൽ മാർത്തോമാ മസാണി സഭയുടെ കേന്ദ്രമായി നിലനിന്നേനെ കരിയാറ്റി യൗസേപ്പ് മെത്രാപ്പോലിത്ത കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയായി ഇവിടെ ഭരണം നടത്തിയിരുന്നുവെങ്കിൽ, ശുശ്രൂഷ ചെയ്തിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സഭയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ദൈവത്തിന്റെ വഴികൾ അത് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഒരു കാര്യം നമ്മൾ ഓർക്കുക, സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവെ ദാവീദിനെ ഓർക്കണമേ, അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ നീ മറന്നു കളയരുതേ. മാർത്തോമാ നസ്രാണി സഭയ്ക്ക് വേണ്ടി ഈ രക്തസാക്ഷിത്വം വഹിച്ച ഈ പുണ്യപിതാവിനെ മറന്നു കളയാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അദ്ദേഹത്തെ വണങ്ങേണ്ടതുണ്ട്. ആൻസ് മരിയ അവധിക്കാലത്ത് ചിക്കാഗോയിൽ നിന്ന് വരുമ്പോൾ ഈ പുണ്യപിതാവിന്റെ കബറിടം സന്ദർശിക്കണം. കാലങ്ങാട് പോയി ആ പുണ്യപിതാവിന്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹം രക്തസാക്ഷിയാണ്, വിശുദ്ധനാണ്. മാർത്തോമാ നസ്രാണികൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന ആ പുണ്യപിതാവാണ് കരിയാറ്റി മാർത്തോമാ യൗസേപ്പ് മെത്രാപ്പൊലീത്ത. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.